നമസ്കാരം. ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വെളിപ്പെടുത്തൽ ഈ നാട്ടിൽ പുറത്തു വന്നതിന് ശേഷം അത് സംബന്ധിച്ച് വലിയ തോതിൽ തുടരന്വേഷണം നടക്കുന്നുണ്ട്. ദിലീപിനെതിരെ ഇപ്പോൾ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിന്റെ നടപടിക്രമങ്ങളെല്ലാമായി മുന്നോട്ട് പോകുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുബോധം, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതു സമീപനത്തെ സംബന്ധിച്ച് ചിലത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചൊന്നും പറയാനാളല്ല. എന്നിരുന്നാലും ഒരു ഓൺലൈൻ ചാനൽ അദ്ദേഹം കൊടുത്തൊരു അഭിമുഖം കാണാനിടയായി. ആ അഭിമുഖം കണ്ടതിന് ശേഷം തോന്നിയ ചില കാര്യങ്ങൾ പറയണം. അത് സമൂഹത്തിന്റെ മുന്നിൽ ഒരു പക്ഷേ ഒരു തെറ്റായ സന്ദേശം ബാലചന്ദ്രകുമാർ നൽകുന്നുണ്ട്. അത് ആൾക്കാർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസം തകർക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കുമെന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. ഒരു പക്ഷേ നെഗറ്റീവായിരിക്കാമെങ്കിൽ കൂടിയും അത് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയത്തെ ആ നിലയിൽ തന്നെ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചത്. അതായത് ബാലചന്ദ്രകുമാർ ഇപ്പോൾ ദിലീപിന്റെ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഓഡിയോകളും അദ്ദേഹവുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളും എല്ലാം പുറത്തുവിട്ട് ദിലീപിനെതിരെ ഒരു പുതിയ സംഭവവികാസം ഉണ്ടാകുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് നിലവിൽ പ്രതിയാണ്. എട്ടാം പ്രതിയായ ദിലീപിന്റെ ജാമ്യത്തിലാണ്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആ വിഷയം ഒന്നും ഒരിക്കലും ന്യായീകരിക്കാനുമില്ല. ആ വിഷയത്തിൽ ദിലീപിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവ് സഹിതം അത് പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അതല്ല വിഷയം. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബാലചന്ദ്രകുമാറിനെ കുറിച്ചാണ്. ബാലചന്ദ്രകുമാറിനെ പോലെ ഒരു വ്യക്തി ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ന്യായമായി ആലോചിക്കുമ്പോൾ അതൊരു മര്യാദയുള്ള പ്രവർത്തനമാണോ എന്ന് സംശയം ഉടലെടുക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സ്വന്തം ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ പോലും സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഒരു വ്യക്തിയോടുള്ള വിശ്വാസം കൊണ്ടാണ്. ആ ഡൈനിങ് ടേബിളിലിരുന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ പോലും ഒരാളുടെ സ്വാതന്ത്ര്യം, ഒരാളുടെ വിശ്വാസം കൊണ്ട് ഇരുന്നതിന് ശേഷം അവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ഒരുതരം ചിന്തിക്കാൻ പറ്റാത്ത വഞ്ചനയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതായത് വിശ്വാസപൂർവ്വം ഒരാളെ നമ്മൾ വീട്ടിൽ കയറ്റുക, അവർ കേൾക്കെ കുറെ കാര്യങ്ങൾ, അതായത് ഒരു കേസിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ആ കുടുംബാംഗങ്ങൾ എങ്ങനെ ഈ കേസിൽ നിന്ന് ഊരിപ്പോകാമെന്നത് സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഒരു സ്വാഭാവികമായി ഏത് വീട്ടിലും നടക്കാവുന്ന ഒരു വിഷയമാണ്. അത്തരമൊരു വിഷയം ഒരാൾക്ക് ആ വീട്ടിനകത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി അവർ സംസാരിക്കുന്ന ആ സ്വകാര്യതകളെ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുന്ന ഒരു സമീപനം ഒരുതരം എന്തോ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹം ചെയ്ത പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരികയാണ്. അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ ഉടനീളം പറയുന്നുണ്ട്, അടക്കാരാജുവിന്റെ കഥ പറയുന്നുണ്ട്, വർഗീസ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഐ ജി ലക്ഷ്മണയെ ശിക്ഷിച്ച ഉദാഹരണം അദ്ദേഹം പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതും ഇപ്പോൾ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം രണ്ടും രണ്ടാണ്. ഒരു പക്ഷേ കൂടെ ഇരിക്കുന്നവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല, സ്വന്തം നിഴൽ പോലും ഒരുപക്ഷെ വഞ്ചിക്കുമെന്ന് കൃത്യമായി ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ബാലചന്ദ്രകുമാറിന്റെ ഇടപെടലിലുണ്ട്. അത് ഒരിക്കലും ഒരു വീടിനകത്ത് അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയതിനു ശേഷം അവർ സംസാരിക്കുന്ന സ്വകാര്യതകളെ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുന്നത് ഒരുതരം ചീറ്റിംഗ് മുൻകൂട്ടി മനസ്സിൽ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്തതാണോ എന്ന് സംശയിച്ചാൽ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ആ വീട്ടിനകത്ത് ഇരിക്കുന്നവരുടെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ദിലീപ് പോകുന്ന യാത്രകളിൽ, കാർ യാത്രകളിലെല്ലാം ആ വീഡിയോകളെല്ലാം ചിത്രീകരിച്ചതിന് ശേഷം താനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നത് വരുത്തി തീർക്കാൻ വേണ്ടി തന്റെയും ഭാഗം ഷൂട്ട് ചെയ്ത് വെക്കുക. ഇത്തരത്തിൽ കുറച്ചധികം കാലം അദ്ദേഹം പ്ലാൻ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കുറച്ചധികം കാലമായി അദ്ദേഹം എന്തൊക്കെയോ പണിയെടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇവർ തമ്മിൽ മറ്റെന്തോ ഇടപാടുണ്ട് എന്നും തോന്നിപ്പിക്കും വിധം ചില കാര്യങ്ങൾ അതിനകത്ത് ആ വീഡിയോ കണ്ടപ്പോൾ സംശയമായി ഉയർന്നു വന്നു. ഒരു വ്യക്തിയോട് ഇത്ര അടുത്തു നിന്നൊരു വ്യക്തി പെട്ടെന്നൊരുനാൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിയുന്നു, അകലുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനിടയ്ക്ക് ആ വീട്ടിൽ നിന്ന് അവരുടെ ആ കുടുംബാംഗങ്ങൾ സംസാരിക്കുന്ന ഒട്ടുമിക്കാറുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനെ എല്ലാത്തിനെയും വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് എപ്പോഴോ ദിലീപിനെ ബന്ധപ്പെട്ട് ദിലീപോ ദിലീപിന്റെ അനുജനായിട്ടുള്ള അനൂപോ ബന്ധുവായിട്ടുള്ള സുരാജോ ഉൾപ്പെടെയുള്ള ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കണ്ടതിന് ശേഷം ദിലീപ് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാതിരിക്കുന്നു. ആ മെസ്സേജിൽ തന്നെ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട്, നാളെ എന്റെ വീട്ടിൽ ദിലീപോ അനൂപോ അല്ലെങ്കിൽ സുരാജോ വരണം, വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജാമ്യം റദ്ദാകും. അതിൽ തന്നെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടല്ലോ. എന്തിനാണ് ഇത്തരത്തിലൊരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ നടത്തണമെന്നുണ്ടെങ്കിൽ ദിലീപിന് തന്നെ പേഴ്സണലി ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കേണ്ട ഒരു കാര്യം? ഇതിൽ മറ്റെന്തോ ഇടപാടുണ്ട്. ആ ഇടപാടിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം
ഇത്തരത്തിൽ ഈ വെളിപ്പെടുത്തലിന് വഴിയൊരുക്കി എന്ന് പറയേണ്ടി വരികയാണ്. 2017 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നര വർഷമായി ദിലീപ് ഇപ്പോൾ ജാമ്യത്തിൽ പുറത്താണ്. ഇത്രയും കാലം ഒരാൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ദിലീപിനോടൊപ്പം നിഴലായി കുറേ കാലം നടന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിലായിരുന്നു. പിന്നീട് ഒരു കാലത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധോദയം ഉണ്ടാകുന്നു, എനിക്ക് ഈ വിഷയങ്ങളെല്ലാം വെളിപ്പെടുത്തണമെന്നുള്ള കാര്യം. ഇതിൽ തന്നെ എന്തൊക്കെയോ ചീഞ്ഞു നടന്നുണ്ട്. അദ്ദേഹം കൃത്യമായി പ്ലാൻഡ് ആയിരുന്നു ദിലീപിനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഭീഷണിപ്പെടുത്തണമെന്നുള്ള കാര്യം. ദിലീപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെയാണ് അത് പുറത്തു വരേണ്ടിയിരുന്ന ഒരു അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാകാം. പക്ഷേ ഒരു വീടിനകത്ത് കയറിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പുതിയ സന്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് സ്വന്തം നിഴലിനെ പോലും ഒരിക്കലും വിശ്വസിക്കരുത് എന്നൊരു സന്ദേശം ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. കൂടെ ഇരിക്കുന്നവൻ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളെ കൃത്യമായി ഫോൺ ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഒരു മര്യാദയാണ്. അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റാൻ പറ്റുമെന്ന് ഇന്നത്തെ നാട്ടിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ ചെയ്തത് ഒരുതരം നെറികേടാണ്. ഒരാളോടൊപ്പം ഇരുന്നതിന് ശേഷം ഏറ്റവും വിശ്വസിച്ച് അവർ സംസാരിക്കുന്ന കാര്യങ്ങളെ റെക്കോർഡ് ചെയ്തെടുത്തതിന് ശേഷം അത് വെച്ച് ബാർഗെയിൻ ചെയ്യുന്നു. ഇവിടെ വീട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജാമ്യം റദ്ദാകുന്നു എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവർ പറഞ്ഞ ദിവസം വരുന്നില്ല, പിന്നീട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് വിടുന്നു. ഇതൊരുതരം പ്ലാൻ ചെയ്തുകൊണ്ടുവന്ന സംഭവമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മുൻകൂട്ടി എന്തോ ഒരു താല്പര്യം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു അവസരമാക്കി കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ദിലീപിനെ കൊടുക്കണമെന്ന് അദ്ദേഹം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയേണ്ട, അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ഓരോ കുടുംബാന്തരീക്ഷങ്ങളിൽ ആ വീട്ടിലേക്ക് ചെല്ലുന്നവരെ ഏത് തരം ആൾക്കാരായിരുന്നാലും അവരെ സംശയത്തോടെ മാത്രമേ കാണാവൂ എന്നൊരു സന്ദേശം ഈ പ്രവൃത്തിയിലൂടെ ബാലചന്ദ്രൻ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും, അല്ലെങ്കിൽ നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെ ഇടയിൽ ആരെ ഇരുന്നാലും അവരെയെല്ലാം സംശയത്തിന്റെ നിഴലിൽ മാത്രമേ നോക്കാവൂ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നൊക്കെയുള്ള ചില ഉദാഹരണങ്ങൾ ഇതിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു തെറ്റായ സന്ദേശം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരും മറ്റൊരാളോട് വിശ്വാസവഞ്ചനയായി ചെയ്യാൻ പാടില്ല. ഒരു പക്ഷേ ദിലീപിന്റെ ഈ കേസിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് തന്നെയാണ് നീതി കിട്ടേണ്ടത്. ദിലീപ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോണമെന്നോ ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളിൽ നിന്ന് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തത് അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക, ഫോൺ ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്യുക, അവരോട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തെറ്റുമ്പോൾ അവരോട് പക വീട്ടാൻ വേണ്ടി ഇതെടുത്ത് പുറത്തു വിടുക, ഇതൊരു തരം നെറികെട്ട കളിയാണ്. അത് ദിലീപ് കേസിലല്ല, മറ്റേത് കേസിലായിരുന്നാലും ഒപ്പമിരുന്നതിന് ശേഷം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അത്ര ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഇത് കിട്ടിയതിന്റെ അന്ന് തന്നെ പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നല്ലോ. ഇതൊരു വലിയ വെളിപ്പെടുത്തലാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം അദ്ദേഹം ഇത് ചവിട്ടി വെച്ചിരുന്നു? അതിനൊക്കെ അദ്ദേഹം പറയുന്ന തൊടു ന്യായങ്ങൾ ഇതൊന്നും വിശ്വാസയോഗ്യമൊന്നുമല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇത് വെച്ച് ദിലീപ് ശിക്ഷിക്കപ്പെട്ടേക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ നടിക്കുണ്ടായ ദുരനുഭവം വെച്ചിട്ടുണ്ട്, അവർ നേരിട്ട് ആക്രമണം വെച്ചിട്ടും ഇതിൽ തെറ്റ് ചെയ്ത ഒരു പ്രതിപോലും പുറത്തു പോകാൻ പാടില്ല തന്നെ. പക്ഷേ ബാലചന്ദ്രകുമാർ ഇപ്പോൾ ഒരു വിശുദ്ധ പശുവായി പുറത്തേക്ക് വരുമ്പോൾ അത് വെറുതെ വിശുദ്ധനാകാൻ ശ്രമിക്കുന്നതല്ല, അദ്ദേഹം മറ്റെന്തോ ഇന്റൻഷൻ ഇതിനിടയിൽ നടത്തിയിരുന്നു. അത് പൊളിഞ്ഞു പോയതിന്റെ നിരാശയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെറികെട്ട ഒരു പരിപാടി അദ്ദേഹം ചെയ്തതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ്.